നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 78 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന അറിവിന്റെ മഹോത്സവമായ സുമേധ ക്വിസ് ഫെസ്റ്റിവൽ ഈ മാസം 25 പെരിഞ്ഞനത്ത് നടക്കും. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയും ജീവകാരുണ്യ രംഗത്ത് സമൂഹത്തിനിടയിൽ മാതൃക സൃഷ്ടിച്ചും കടന്നുപോയ നേതാവായിരുന്നു മർഹൂം മുഹമ്മദ് ശിഹാബ് തങ്ങളെന്ന സൗദി ദമാം കെ എം സി സി ജില്ലാ ചെയർമാൻ പി കെ അബ്ദുൾ റഹീം അഭിപ്രായപ്പെട്ടു. പെട്രോൾ പമ്പിലെ ഹോട്ടലിൽ കഞ്ചാവ് ചെടി വളർത്തിയ അതിഥി തൊഴിലാളികളെ ഡാൻസ് ഓഫ് ടീമും കൊരട്ടി പോലീസും ചേർന്ന് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ 78 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുക്കുന്ന അറിവിന്റെ മഹോത്സവമായ സുമേധ ക്വിസ് ഫെസ്റ്റിവൽ ഈ മാസം 25 പെരിഞ്ഞനത്ത് നടക്കും. ഇ ടി ടൈസൺ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഉന്നത വിദ്യാഭ്യാസ വിഭാഗമായ സുമേധ സബ് കമ്മിറ്റിയാണ് ക്വിസ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. സുമേധ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപാട് അറിവുകളുള്ള കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും പൊതു വിജ്ഞാനത്തിൽ കുറവുണ്ടാകുന്ന കുട്ടികൾക്ക് എന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ സിലബസിനകത്ത് ആ ഫ്രെയിം വർക്കിനകത്ത് നിൽക്കുന്നു. മറ്റ് അറിവുകൾ, പൊതുവിജ്ഞാനം സംബന്ധിച്ച അറിവുകളുടെ കാര്യത്തിൽ പുറകോട്ട് പോകുന്നു. അതിൻ്റെ അർത്ഥം മത്സര പരീക്ഷകൾ അതുപോലെ ബന്ധപ്പെട്ടപ്പോൾ ഐ എ എസ്, ഐ പി എസ്, ഐ ആർ എസ്, എൽ എസ് എസ്, യു എസ് എസ്, മറ്റു പരീക്ഷകളൊക്കെ ഉണ്ടാവും. അതിൽ വേണ്ട മിനിമം ഉള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നുള്ള വിഷയമുണ്ട്. അതൊന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സുമേധ എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിപാടി നമ്മൾ ആവിഷ്കരിച്ചത്. അതിൻ്റെ റിസൾട്ട് നന്നായിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഐ എ എസ്, ഐ ആർ എസ് എസിൻ്റെ കോച്ചിങ്ങാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഈ ചെറിയ പരീക്ഷകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പി എസ് സി ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഒക്കെ പോകുമ്പോൾ കുട്ടികൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നു. എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി വിദ്യാലയ തലത്തിലും പഞ്ചായത്ത് തലത്തിലും നടന്ന മത്സരങ്ങളിൽ വിജയിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളാണ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കൂടാതെ കയ്പമംഗലം മണ്ഡലത്തിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്വിസ് മാസ്റ്റർമാരായി എത്തുന്നത്. എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് കേരളം എന്ന വിഷയത്തെ അധികരിച്ചാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർക്ക് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച ചോദ്യങ്ങളാണ്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഓഡിയോ വീഡിയോ സഹായത്തോടെ ഓഡിറ്റോറിയത്തിൽ എൽ ഇ ഡി വാൾ ക്രമീകരിച്ച വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ക്യൂസ് മത്സരങ്ങൾ നടത്തുന്നത്. 165 വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എൽ പി യു പി ഹൈസ്കൂൾ തലങ്ങളിൽ നിന്ന് 40 അധ്യാപക ടീമുകൾ തന്നെ ഇപ്പോൾ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഓൺ സ്പോട്ട് രജിസ്ട്രേഷൻ അന്നേ ദിവസം നടത്തുന്നതിലൂടെ കൂടുതൽ അധ്യാപകർ അടങ്ങുന്ന ടീമുകളും അതോടൊപ്പം തന്നെ ഫാമിലി ആയിട്ട് പാരൻസിനായിട്ടുള്ളൊരു മത്സരം കൂടി നടക്കുന്നുണ്ട്. അവരും ഓൺ സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ആയിരിക്കും ഈ മത്സരത്തിന് മാറ്റിവെക്കുക. 5 വിഭാഗങ്ങളായി നടത്തുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം പങ്കാളിത്ത സമ്മാനങ്ങളും വിജയിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഇ ടി ടൈസൺ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 9:30 പെരിഞ്ഞനം ജി യു പി സ്കൂളിൽ നടക്കുന്ന ക്വിസ് മത്സരം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ തൃശൂർ ജില്ലാ കലക്ടർ വി ആർ കൃഷ്ണതേജ ഐ എ എസ് മുഖ്യപ്രഭാഷണവും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായും പങ്കെടുക്കും. ജ്യോതിസ് മോഹൻ ഐ ആർ എസ് സമ്മാന വിതരണവും പ്രഭാഷണവും നടത്തും. സുമേധ കൺവീനർ അനിത, ജനപ്രതിനിധികളായ സായിദ മുത്തുക്കോയ തങ്ങൾ, എൻ കെ അബ്ദുൽ നാസർ, ഹേമലത രാജ്കുട്ടൻ, പി ടി എ പ്രസിഡന്റ് ഒ കെ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയും ജീവകാരുണ്യ രംഗത്ത് സമൂഹത്തിനിടയിൽ മാതൃക സൃഷ്ടിച്ചും കടന്നുപോയ നേതാവായിരുന്നു മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന സൗദി ദമ്മാം കെ എം സി സി ജില്ലാ ചെയർമാൻ പി കെ അബ്ദുൽ റഹീം അഭിപ്രായപ്പെട്ടു. റിലീഫ് സെൽ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെന്നല്ല ലോകത്തെ മുഴുവൻ മേഖലയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തി വരുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള പ്രതിഫലനം അതിൻ്റെ പ്രാദേശിക തലം വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച്, തങ്ങളെ സംബന്ധിച്ച്, ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്.
പക്ഷേ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അരക്കിട്ടുറപ്പിച്ച് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ശ്രമകരമായ ദൗത്യം ന്യൂനപക്ഷങ്ങളിടയിൽ വളരെ കൃത്യമായി പരീക്ഷിച്ച് വിജയം കണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മഹാരാജ് ശിഹാബദങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്ത്യൻ പിന്നെ വലിയ മാധ്യമങ്ങൾ, ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള മാധ്യമങ്ങൾ ദി ലാസ്റ്റ് പ്രൊഫറ്റ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൃത്യമായി രാജ്യത്തിൻ്റെ അംബാസിഡർ, മതേതരത്വത്തിൻ്റെ അംബാസിഡർ എന്ന് തന്നെ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുസ്മരണക്കുറിപ്പ് ലഭിക്കുന്നത്. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകുന്ന പെരുന്നാൾ വിഭവങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിലീഫ് സെൽ ചെയർമാൻ ഇ ബി അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ടിംഗ് ഇൻചാർജ് ഡോക്ടർ കെയ്ത്ത് ഷീൽഡ് മുഖ്യാതിഥിയായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ കൌൺസിൽ അംഗം കെ എ സുലൈമാൻ ഹാജി, വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, വനിതാ ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് അഷിത സാജുദ്ദീൻ, മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എം സൈനുൽ ആബിദ്, റിലീഫ് സെൽ ജനറൽ കൺവീനർ കെ എം നിഷാദ്, ട്രഷറർ പി എ ജമാലുദ്ദീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പെട്രോൾ പമ്പിലെ ഹോട്ടലിൽ കഞ്ചാവ് ചെടി വളർത്തിയ അതിഥി തൊഴിലാളികളെ ഡാൻസഫ് ടീമും കൊരട്ടി പോലീസും ചേർന്ന് പിടികൂടി. ദേശീയപാതയിൽ കൊരട്ടി ജെ ടി എസ് ജംഗ്ഷന് സമീപത്തെ എച്ച് പി പെട്രോൾ പമ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലെ ജീവനക്കാരനായ ആസാം സ്വദേശി ഭാരത് എന്ന 29-കാരനും വെസ്റ്റ് ബംഗാൾ സ്വദേശി വിഷ്ണു എന്ന 32-കാരനുമാണ് പിടിയിലായത്. റെസ്റ്റോറന്റിന് പിറകിൽ ഇവർ താമസിക്കുന്ന ഭാഗത്താണ് ചെടിച്ചട്ടിയിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. കൊരട്ടി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബിജുദാസിന്റെ സാന്നിധ്യത്തിൽ ഇത് കഞ്ചാവ് ചെടികൾ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഏകദേശം 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കഞ്ചാവ് വളർത്തുക എന്നത്. കഞ്ചാവ് ചെടികൾ വളർത്തുന്നതായിട്ട് ഇൻഫർമേഷൻ ലഭിക്കുകയുണ്ടായി. തുടർന്ന് അതേ സ്ഥലത്തെത്തി പരിശോധിക്കുമ്പോൾ അവിടെ രണ്ടുപേർ, ആ കഫേയിലെ തന്നെ ജീവനക്കാരായ വിഷ്ണു ഭരത് എന്നിവർ ഇതിനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികളും നമ്മൾ പൂർത്തീകരിച്ച് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഏകദേശം ഒരു ചെടിച്ചട്ടിയിലായിട്ട് 14 ചെറിയ കഞ്ചാവ് ചെടികളാണ് വളർത്തിയിട്ടുള്ളത്. നിയമപ്രകാരം കഞ്ചാവ് ചെടി വളർത്തുന്നതെല്ലാം നിരോധിക്കപ്പെട്ടതാണ്. അപ്പോൾ അത്തരം അറിഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ ആവശ്യത്തിനായിട്ട് വളർത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കഞ്ചാവ് ചെടികൾ സീഷൻ മാസ പ്രകാരം ബന്ധവസിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതെങ്ങനെയാണ് വളർത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്തും അതുപോലെ തന്നെ മറ്റേ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. SHO ബി കെ അരുൺ, തൃശൂർ റൂറൽ ഡാൻസഫ് SI സ്റ്റീഫൻ വി ജി, GSI ജയകൃഷ്ണൻ, ഡാൻസഫ് ടീം അംഗങ്ങളായ ജോബ് സി എ, ഷൈൻ ടി ആർ, സൂരജ് വി ദേവ്, ലിജു ഇയാനി, ബിനു, മിഥുൻ ആർ കൃഷ്ണ, ഷറഫുദ്ദീൻ, മാനുവൽ എം വി, SIമാരായ മുഹമ്മദ് ഷിഹാബ്, കുട്ടമ്മശ്ശേരി, സിദ്ദിഖ് അബ്ദുൽ ഖാദർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പിടികൂടിയത്. CPOമാരായ നിതിൻ ജിബിൻ എന്നിവർ കൂടി ചേർന്നാണ് പിടികൂടിയത്. കയ്പമംഗലം വഴിയമ്പലം നടക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കലശപൂജകൾ, പ്രതിഷ്ഠാ ചടങ്ങുകൾ, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, തുടർന്ന് പൊങ്കാല, തിരുവാതിരക്കളി എന്നിവയും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.